അല്ലേലും ജോർജച്ചൻ അങ്ങനെയാണ്. സഹായം ചോദിച്ചു വരുന്നവരെ ഒരിക്കലും ഉപേക്ഷിക്കില്ല. എന്നാലും ആ മഠത്തിലെ കുഞ്ഞുങ്ങളുടെ കാര്യം ഓർക്കുമ്പോഴാ ഒരു വിഷമം. ഓരോ ദിവസവും അതുങ്ങളെ പട്ടിണിക്കിടാതെ അച്ഛൻ കാര്യങ്ങൾ കൊണ്ടുപോകുന്നുണ്ട്. അത് തന്നെ വലിയ കാര്യം. പിന്നെ വല്ലപ്പോഴും ഞാൻ ഇതുപോലെ എന്തെങ്കിലും വായയ്ക്ക് രുചിയായി വെച്ചു കൊടുക്കും. ഓ, അന്നത്തെ ദിവസം ആ കുഞ്ഞുങ്ങളുടെ പരവേശം ഒന്ന് കാണണം. കണ്ണ് നിറഞ്ഞു പോകും. ബെന്നിച്ചനായിരിക്കും അല്ലേ അമ്മച്ചി? ഓ, അതിനവനെ എവിടുന്ന സമയം. ഒരു കണക്കിന് മക്കൾക്കധികം പഠിപ്പില്ലാത്തതാ നല്ലത്. അതാവുമ്പോ നാട്ടില് വല്ല കൂലിപ്പണിയും ചെയ്ത് ജീവിക്കും. കിട്ടുന്നത് തുച്ഛമായ വരുമാനമാണെങ്കിലും മക്കളും മരുമക്കളും കുഞ്ഞുമക്കളും ഒക്കെയായി വയസ്സാം കാലത്ത് സന്തോഷമായിട്ട് ജീവിക്കാലോ. ഇതിപ്പോ എന്റെ കാര്യം തന്നെ കണ്ടില്ലേ? വയസ്സാം കാലത്ത് ജോലിക്ക് നിൽക്കണം, നീയല്ലേ എനിക്കൊരു തുണ. ഓ, ഇനിയിപ്പൊ അതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? പ്രീതാമേ, നീ ആ വെള്ളം തളച്ചോ നോക്ക്, കപ്പയിട. പിള്ളേര് വരാൻ സമയമായി. വിമലയുടെ കാര്യം എന്ത് തീരുമാനിച്ചു വെച്ചു? എന്ത് പറയാനാ ചേട്ടത്തി, ഒരു സാധു പെൺകുട്ടിയാണ്. ടൗണിൽ ഏതൊരു തുണിക്കടയിലെ സെയിൽസ് ഗേളായിരുന്നു. അവിടെ തന്നെ ജോലി ചെയ്യുന്ന ഏതൊരു തമിഴൻ പയ്യനുമായി ഒളിച്ചോടി. കാര്യം കഴിഞ്ഞപ്പോൾ അവൻ കൈയൊഴിഞ്ഞു. തിരിച്ചു വന്നപ്പോ വീട്ടുകാരും കൊറേ ദിവസം ബന്ധുക്കളുടെയും കൂട്ടുകാരികളുടെ ഒക്കെ വീട്ടിൽ മാറി മാറി നിന്നു. അവർക്ക് ബുദ്ധിമുട്ടാന് തോന്നിയപ്പോ ഇറങ്ങി. പിന്നെ ഈ അലച്ചിലായിരുന്നു. അങ്ങനെയാ ഇവിടെ എത്തിയത്. കാര്യങ്ങളൊക്കെ ഇപ്പോഴാ തുറന്നു പറഞ്ഞത്. ഈയൊരവസ്ഥയിൽ പറഞ്ഞുവിടാൻ എനിക്കും മനസ്സ് വന്നില്ല. പക്ഷെ പാച്ചന് മാത്രം എന്തോ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. പാച്ചം പറയുന്നതിലും കാര്യമുണ്ടച്ചോ? ഇവിടത്തെ കാര്യങ്ങൾ ഇപ്പൊ തന്നെ കഷ്ടിച്ചരിഷ്ടിച്ചല്ലേ പോകുന്നത്? അതൊക്കെ അങ്ങ് നടക്കും ചേട്ടത്തി. എന്റെ കൈകുത്തിയ തല പൊങ്ങും വരെ കുട്ടികളുടെ കാര്യങ്ങൾ എങ്ങനെയും നടത്തും. വെന്നിച്ച ഈ മാസം പൈസ അയച്ച വിവരം ഒന്നും വിളിച്ചു പറഞ്ഞിട്ടില്ല. അത് കിട്ടിയിരുന്നെങ്കിൽ കുറച്ച് കാര്യമെങ്കിലും നടത്താമായിരുന്നു. വേണ്ട ചേട്ടത്തി, ഇപ്പൊ തന്നെ ചേട്ടത്തി ചെയ്യുന്നത് കൂടുതലാ. അതിപ്പോ പണമായിട്ടാണെങ്കിലും അല്ലാതെ ആണെങ്കിലും. ഓ, അതൊന്നും സാരമില്ല ചോ. അതിനൊന്നും ഞാൻ കണക്കും വെക്കാറില്ല. എന്റെ കുഞ്ഞുങ്ങളെ പോലെ തന്നെയാ എനിക്കിവരൊക്കെ. പിന്നെ എനിക്കും റീതാമയ്ക്കും ഒരു മാസം കഴിഞ്ഞു പോകാൻ വലിയ ചെലവൊന്നും വരില്ല. എന്നാ ഞാൻ ഇറങ്ങുവച്ചോ. ആ ബെന്നിച്ചൻ ഈ നേരത്തെങ്ങാനും വിളിച്ചിട്ട് എന്നെ കിട്ടിയില്ലെങ്കിൽ അത് മതിയാവും. ശരി. എടി റീതാമേ, എന്തോ? ഞാൻ അങ്ങോട്ട് നടക്കുക. നീ ആ പാത്രം കൂടി എടുത്തിട്ട് പോരെ. ശരി അമ്മച്ചി. ശരി. ചാടിക്കോ, ചാട്.
ഓടിക്കോടാ, ഓടിക്കോ ഓടിക്കോ, വേമോ. പ്രാർത്ഥനയ്ക്ക് പങ്കെടുത്തില്ലെങ്കിൽ അച്ഛന് ശരിക്കുള്ള സ്വഭാവം നമ്മൾ കാണും അല്ലേടാ. എന്താന്നറിയില്ല, പ്രാർത്ഥനയുടെ സമയമാകുമ്പോ എനിക്ക് ഉറക്കം വരും. അത് പിന്നെ നിനക്ക് പഠിക്കായിരിക്കുമ്പോ ഉറക്കമല്ലേ. പെട്ടെന്ന് നടക്കടാ. എടി ഞാൻ പോവാ, നീ വരുന്നെങ്കി വാ. ആ പരിപാടി ചേച്ചി വിമലേച്ചി, ഇത് എന്താലോചിച്ച് നിക്കുവാ? ഒന്നുമില്ല മോളെ. ഞങ്ങള് പ്രാർത്ഥനയ്ക്ക് പോവാ, ചേച്ചി വരുന്നോ? ഞാനില്ല മോളെ, നിങ്ങൾ പോയിക്കോ. വാ ചേച്ചി, കുറച്ചു നേരം കണ്ണടിച്ച് പ്രാർത്ഥിച്ചാ എല്ലാ വിഷമങ്ങളും മാറും. ആന്റി വാ, വാ ആന്റി. ഞാൻ വരാം. ടോമി, അനുമോളും ശ്രീകുട്ടിയൊന്നും വന്നില്ലേ? അവര് വരുന്നുണ്ട് ഫാദർ. ഗുഡ് ഈവനിംഗ് ഫാദർ. ആഹാ, വിമലയുണ്ടല്ലോ. നന്നായി. ഏകാഗ്രതയോടുള്ള പ്രാർത്ഥന മനസ്സിനെ അല്പം ശാന്തമാക്കും. എന്താ വിമലെ നോക്കുന്നത്? വിമലയുടെ സങ്കല്പത്തിലുള്ള പ്രാർത്ഥനാമുറി ഇതുപോലെയല്ലേ? മനുഷ്യനും ശാസ്ത്രത്തിനും അതീതമായ ഒരു അദൃശ്യ ശക്തിയാണ് ദൈവം. അതിനെ നമ്മൾ പല രൂപത്തിൽ വിശ്വസിക്കുന്നു, ആരാധിക്കുന്നു, ശരിയല്ലേ? ആ അദൃശ്യ ശക്തിക്ക് നിങ്ങളുടെ മനസ്സിലെ ഇഷ്ടമുള്ള രൂപം നൽകി നിങ്ങൾക്ക് ആരാധിക്കാം. അതാണ് ഇവിടുത്തെ പ്രാർത്ഥനാരീതി. നമുക്ക് പ്രാർത്ഥിക്കാം. ചേച്ചി വായിക്കുന്ന കണക്കൊന്ന് വായിച്ചേ. എന്നെ ചേച്ചി ഒന്ന് പതുക്കെ പറഞ്ഞു കൊടുക്ക്, എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല. നീ അപ്പുറത്തോട് മാറി ഒന്ന് പഠിച്ചേ. മോളിത് വായിക്ക്. ഒന്നും എത്ര അടി, ഒന്നും എത്ര, എത്ര വർഷം പറഞ്ഞതാ പറ. നിന്നോട് എത്ര വർഷം പറഞ്ഞാടി, പഠിക്കാൻ പറഞ്ഞ രണ്ടുപേരും കൂടി ഇല്ലല്ലോ വർത്താനം. ഒരു കാലത്ത് വടക്കൻ കൊട്ടാരത്തിന്റെ
അതിന്റെ ചില അവശിഷ്ടങ്ങൾ മാത്രം. നീയൊക്കെ ആരെ ബോധിപ്പിക്കാനായി കിടന്ന് പെടാപ്പാട് പറഞ്ഞത്? നിനക്കൊക്കെ വേണമെങ്കിൽ പഠിച്ചാ മതി. ദേ അവിടെ കഞ്ഞി വിളമ്പി വെച്ചിട്ടുണ്ട്, അത് വന്ന് കുടിച്ചിട്ട് വന്നിരുന്ന് പഠിക്ക്. അവനൊക്കെ പഠിക്കാൻ നടക്കുന്നു. എന്റെ പാച്ച, ദിവസീ കഞ്ഞിച്ചാറ് വയറ്റിച്ചെന്നാൽ വല്ല അസുഖം വരില്ലേ? അതൊരു പുതിയ അറിവാണല്ലോ അടി. നിനക്ക് വിശന്നാ കുടല് കരിയും, കഞ്ഞി കുടിച്ച അതും പ്രശ്നം. അതിന്റെ കഞ്ഞിയല്ലല്ലോ പാച്ച, കഞ്ഞിവെള്ളമല്ലേ? ഒരു ഉണക്കമ്മീന്റെ കഷ്ണം പോലും ഇല്ലല്ലോ പാച്ച. എത്ര ദിവസം ഇത്തിരി കട്ടിയുള്ള ആഹാരം കഴിച്ചിട്ട്, ഇവിടെയും കഞ്ഞി സ്കൂളിലും കഞ്ഞി. നാളെ ഞായറാഴ്ചയല്ലേ, നമുക്ക് എല്ലാവർക്കും കൂടി ഔട്ടിങ്ങിന് പോകാം. തിരിച്ചു വരുന്ന വഴി തങ്കച്ചന്റെ കടയിൽ നിന്ന് എല്ലാവർക്കും പൊറോട്ട ഇറച്ചി വാങ്ങിച്ചു തരും. മിനു മിനു മിനുങ്ങുന്ന കണ്ണാടിക്കൂട്ടില് ഊതിയ പറക്കുന്ന പൊറോട്ട തിന്നാള തങ്കച്ചൻ ചേട്ടന്റെ ചായക്കട പോകാം. കണ്ണാടിക്കൂട്ടില് നേരം പാതിരാത്രി ആയറാ, ചുമ്മാ മനുഷ്യനെ കൊണ്ട് പറയിപ്പിക്കാനായിട്ട്. അപ്പൊ പാച്ചം വരുന്നില്ലേ? ഞാനെങ്ങും വരുന്നില്ല, ഇവിടെ വേറെ ആൾക്കാരുണ്ട്. അവർക്ക് സമയത്ത് എന്തെങ്കിലും വെച്ചുവിളമ്പി കൊടുക്കാൻ ഞാനേ ഉള്ളൂ. എവിടേക്കാ ഫാദർ നമ്മൾ പോകുന്നത്? എവിടെയൊക്കെ പോണം? പാർക്കിൽ പോവോ? പാർക്കിൽ പോകാം. അപ്പം ബീച്ചിൽ പോണ്ടേ? ബീച്ചിലും പോകാം, പാർക്കിലും ബീച്ചിലും എല്ലായിടത്തും പോകാം. എല്ലാരും വേഗം ഭക്ഷണം കഴിച്ച് കിടന്ന് ഉറങ്ങ്, രാവിലെ പോകേണ്ടതാണ്. ഓക്കേ. എന്തുപറ്റി മോളെ, എന്താ? ഫാദർ, അവിടെ വിമലേജ്ക്ക് തീരെ വയ്യ, പെട്ടെന്ന് അങ്ങോട്ടൊന്ന് വാ. മോള് പാച്ചനെ കൂട്ടി റാഗാലമ്മിച്ച് വിളിച്ചോണ്ട് വാ, ഞാൻ പോയി ഒരു ഓട്ടോ വിളിച്ചോണ്ട് വരാം. ശരി ഫാദർ. ചെല്ല്. പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, പറഞ്ഞ ഡേറ്റിന് എനിക്ക് ക്യാഷ് തിരിച്ചു കിട്ടിയിരിക്കണം. ക്യാഷ് വാങ്ങിയിട്ട് പിന്നെ അതൊന്നും പറയരുത്. ഇല്ല, ഈനാശു പറഞ്ഞ തീയതിക്ക് തന്നെ കാശ് എത്തിക്കാം. ഇതൊരു ആശുപത്രിക്കാരി ആയതുകൊണ്ടാ. ആ ശരി ശരി, വലിയ ഉപകാരം. ഞാനെ തൊടാൻ പാടില്ല. അയ്യോ, മാറി നിൽക്ക്, മാറി നിൽക്ക്. നിങ്ങളോടല്ലേ പറയണേ, മാറി നിൽക്ക്. വാവ, ഒന്ന് വഴിമാറി, ഒന്ന് വഴിമാറി. പതുക്കെ, എന്താ മക്കളെ, ഏയ് കുറച്ച് വഴി, ഇനി വഴിത്താതെ കുഞ്ഞു. വാവ വാവ, അവനൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. വാ, പതുക്കെ വാ. നമ്മുടെ വിമലാനിയുടെ കുഞ്ഞാവയ്ക്ക് എന്ത് പേരിടും? നിങ്ങളിൽ ആരാണോ നല്ല പേര് പറയുന്നത്, ആ പേര് തന്നെ ഇടാം. മതി, അല്ല അത് വേണ്ട, മീനൊന്നും മതി. വേണ്ട വേണ്ട ദേവു, അതാ നല്ലത്. ഞാനൊരു പേര് പറയാം, ലക്ഷ്മി. ലച്ചുകുട്ടി എന്ന് വിളിക്കാം. ലക്ഷ്മി നല്ല പേരാണല്ലോ, ലച്ചു എന്നും വിളിക്കാം. എന്തോരം നക്ഷത്രങ്ങളാ ചേച്ചി ആകാശത്തില്, അതൊക്കെ മരിച്ചുപോയ നമ്മുടെ അച്ഛനും അമ്മയ്ക്കാണോ? ആ
ആര് പറഞ്ഞു അനിമോളോട് ഇതൊക്കെ? അതൊക്കെ വെറും നക്ഷത്രങ്ങൾ മാത്രമല്ലേ. ഭൂമിയിൽ നിന്നും ഒരുപാട് പ്രകാശവർഷം അകലെ നിൽക്കുന്ന വെറും ഗോളങ്ങളായി നക്ഷത്രങ്ങൾ. അങ്ങനെ ഞങ്ങളെ സാറ് പഠിപ്പിച്ചിരിക്കുന്നെ. അല്ല, അത് മരിച്ചുപോയത് തന്നെയാ അല്ലേ ഫാദർ? അല്ല, അനിമോള് പറഞ്ഞതാ ശരി. ഈ നക്ഷത്രങ്ങളൊക്കെ മരിച്ചുപോയുടെ ആത്മാക്കളാ. അതിലേറ്റവും തിളക്കമുള്ളത് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരുമായിരിക്കും. അവയാണ് നമ്മെ നേർവഴിയിൽ നയിക്കുന്നത്. അപ്പൊ ഇതായിരിക്കുമല്ലേ എന്റെ അച്ഛനും അമ്മയും. ഹലോ, അതെ, ഫാദർ കുളിക്കുവാണല്ലോ. ആരാ? ആരാ ബാച്ച? ആരാന്ന് പറഞ്ഞില്ല, ഫാദറിന് കൊടുക്കാൻ പറഞ്ഞു. ഹലോ, അതെ, ഫാദർ ജോർജ് ദേവർക്കാടനാണ്. ശരി, ഞാനിപ്പോ തന്നെ വരാം. ശരി. ആരാ വിളിച്ചത്? എന്റെ ഒരു സുഹൃത്താ. എന്തു പറ്റി? ഒന്നുമില്ല. അച്ഛന്റെ മുഖം പെട്ടെന്ന് മാറിയല്ല. അയാൾ എന്താ പറഞ്ഞത്? ഒന്നുമില്ല ബാച്ച, ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാം. അച്ഛനൊന്നും കഴിക്കുന്നില്ലേ? ഞാൻ വന്നിട്ട് കഴിച്ചോളാം. നമസ്കാരം സാർ. ആ നമസ്കാരം, ഇരിക്കൂ. ആ താങ്ക് യു. ഫാദർ, കാര്യങ്ങൾ കുറച്ച് കോംപ്ലിക്കേറ്റഡാ. സിബിച്ചൻ രണ്ടും കൽപ്പിച്ച് ഇറങ്ങിയിരിക്കുന്നത് തൻ്റെ അച്ഛൻ്റെ വകയായിട്ടുള്ള സ്ഥലം കയ്യേറിയിരിക്കുകയാണെന്നും മഠം നിയമപരമായിട്ടല്ല നടക്കുന്നതെന്നുള്ള രണ്ട് പരാതികളാണ് തന്നിരിക്കുന്നത്. ഇതിൽ പേടിക്കേണ്ട ഒരു കാര്യം, ഈ പരാതികളുടെ ഒരു കോപ്പി ചൈൽഡ് ലൈന് കൊടുത്തിട്ടുണ്ടെന്നതാണ്. സാർ, എന്താണ് ഇതിനൊരു പരിഹാരം? ഞാൻ എൻ്റെ കുട്ടികളെ കൊണ്ട് എവിടെ പോകും? ഫാദറിനെ എനിക്ക് വ്യക്തിപരമായി അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ നേരിട്ട് വിളിച്ച് കാര്യങ്ങൾ ധരിപ്പിച്ചത്. ഇതിൽ സ്ഥലം കയ്യേറിയെന്ന് പറയുന്നത് നിങ്ങൾ തമ്മിൽ പറഞ്ഞു തീർക്കേണ്ട കാര്യമാണ്. അത് തൊമ്മിച്ചനോ സിബിച്ചനോ അംഗീകരിച്ചാൽ ജുവനൈൽ ജസ്റ്റിസ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത് ഗവൺമെൻറ് അംഗീകാരം നേടുന്നതിന് എളുപ്പമാവും. പക്ഷേ അതിന് സ്വന്തമായിട്ട് സ്ഥലം വേണമെന്നൊരു നിയമമുണ്ട്. അതിപ്പോ തൊമ്മിച്ചൻ മേലാതെ കിടപ്പില്ല, സിബിച്ചനാണെ ഒട്ടും സമ്മതിക്കത്തുമില്ല. സിബിച്ചന്റെ കാല് പിടിച്ചിട്ടാണെങ്കിലും കാര്യം നടത്തുക, അതേ രക്ഷയുള്ളൂ. ശരി. അവരുടെ എമൗണ്ട് ഇത്തിരി കൂടുതലാണ്. ഒരു മിനിറ്റ് സാർ. ആരാണ്? നമസ്കാരം സാർ. നമസ്കാരം. ഞാൻ ജോർജ് തേവർക്കാടന, കഴിഞ്ഞ ദിവസം വിളിച്ചിരുന്നു. വാ സാർ, ഇത് ഫാദർ തേവർക്കാട്. നമസ്കാരം, ഇരിക്കൂ ഫാദർ. രാജശേഖരനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നു. ഇതിലൊരു പ്രധാന പ്രശ്നമുള്ളത്, ഫാദർ നടത്തുന്ന സ്ഥാപനം എൻ്റെ അധികാരപ്രതിയിൽപ്പെട്ട മണ്ഡലത്തിലല്ല. പിന്നെ ഞാൻ അറിഞ്ഞെടുത്തോളും, എന്താണ് അയാളുടെ പേര്? സിബിച്ചൻ. ആ, ജീവിച്ചൻ്റെ ഭാഗത്താണ് ന്യായമുള്ളത്. പിന്നെ ഫാദറിനെ അറിയാലോ, എൻ്റെ ഇത്രയും കാലത്തെ പൊതുപ്രവർത്തനത്തിൽ ന്യായമായ കാര്യങ്ങൾക്ക് വേണ്ടിയേ നിന്നിട്ടുള്ളൂ. അറിയാം, അങ്ങ് ചെയ്ത വികസന പ്രവർത്തനങ്ങളെല്ലാം ഞാൻ കേട്ടിട്ടുണ്ട്. ആ ഒരു പ്രതീക്ഷയില ഞാൻ സാറിനെ കാണാൻ വന്നത്. ആ പിന്നെ എന്നെ കൊണ്ട് പറ്റുന്ന നിലയിൽ ഒരു ചെറിയ സാമ്പത്തിക സഹായം ചെയ്തു തരാം. ഫാദർ പോയിട്ട് രണ്ട് ദിവസം കഴിഞ്ഞ് പോര്, ഞാനില്ലെങ്കിൽ ഇവിടെ ഏർപ്പാട് ചെയ്തോളാം. വലിയ ഉപകാരം സാർ. ആ ശരി, ഓക്കെ.
ഏതാ സൈൻ ചെയ്യണ്ടേ? ഇതിൽ പേടിക്കേണ്ട ഒരു കാര്യം, ഈ പരാതികളുടെ ഒരു കോപ്പി ചൈൽഡ് ലൈന് കൊടുത്തിട്ടുണ്ട് എന്നതാണ്. പിന്നെ ഞാൻ അറിഞ്ഞെടുത്തോളും, ജീവിച്ചന്റെ ഭാഗത്താണ് ന്യായമുള്ളത്. അപ്പൊ കാര്യങ്ങളൊക്കെ അറിഞ്ഞു കാണുമല്ലോ അല്ലേ? പെട്ടിയും കിടക്കയൊക്കെ എടുത്തു വച്ചോ. അപ്പനെ കുഴിയിലിറക്കി ഒരുപിടി മണ്ണിട്ട് കഴിഞ്ഞാൽ ഞാൻ ഇറങ്ങും. ആ ശരീരം മണ്ണ് തന്നെ തീരുന്നതിന് മുമ്പ് ഞാൻ അവിടെ തന്നെ ഇറക്കിയിരിക്കും. സിബിച്ച, ഞാൻ അവസാനമായിട്ട് തുമ്മച്ചന്റെ മുഖം ഒന്ന് കണ്ടോട്ടെ. അതെ, കാണുന്നത് കൊണ്ട് തനിക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല. പിന്നെ ഇതൊരു മരണ വീടാണ്. ഇനി ഇവിടെ നിന്നാൽ ഇത്രയും ആൾക്കാർ മുന്നിൽ വെച്ച് ഇത്ര നാണം കെടും. പറഞ്ഞേക്കാം, ഓ മരേക്ക് സ്ഥലം വിടാൻ നോക്കൂ, പോകാൻ. ആഹാ, അച്ഛൻ ഇവിടെ വന്ന് കിടക്കുമായിരുന്ന. അനുമോളാ പറഞ്ഞത് സ്കൂട്ടറിന്റെ ശബ്ദം കേട്ടു. ഇത്രയും നേരം അങ്ങോട്ട് കാണാത്തോണ്ടാ ഞാൻ വന്നത്. എന്തു പറ്റി വെച്ചു? ആകെ ഒരു മൗനം. ഹേയ്, ഒന്നുമില്ല. എനിക്ക് കല്യാണത്തിൽ വാങ്ങിയോ? അയ്യോ, ഫാദർ മറന്നുപോയി മോളെ. വൈകിട്ട് പുറത്തു പോയിട്ട് വരുമ്പോ വാങ്ങിച്ചു തരാം. കഞ്ഞി എടുത്ത് വെക്കട്ടെ അച്ചു, കാലത്തും ഒന്നും കഴിച്ചില്ല. അറിയാൻ മേലത്തോണ്ട് ചോദിക്കുക, അച്ഛൻ ഇവരെ മോഷണമാണോ ശരിക്കും ഇവിടെ പഠിപ്പിക്കുന്നത്? കുഞ്ഞുമോനെ, ആവശ്യമില്ലാത്ത കാര്യം സംസാരിക്കരുത്. പിന്നെ എന്നിട്ടാണോ യുവമാരി ഷീറ്റെല്ലാം മോട്ടിച്ച് വിൽക്കാൻ കൊണ്ടുപോയത്? എന്റെ പൊന്നച്ചോ, ഇക്കണ്ട കാലം അത്രേ ഞാൻ ഈ ഭൂമിയിൽ ഒരുത്തന്റെ മുതലും പൈസ ഒന്നും മോട്ടിക്കാൻ പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ എന്റെ ഇരിക്കുന്ന പൈസ വളരെ സത്യസന്ധത ഉള്ളതുമാണ്. അതിനിപ്പോ എന്ത് പറ്റി കുഞ്ഞു? ഇപ്പൊ ഒന്നും പറ്റിയില്ല. അതുകൊണ്ടാണല്ലോ കട്ട മുതൽ വിൽക്കാൻ വന്ന സമയത്ത് കൃത്യമായിട്ട് കടയിൽ യുവമാരെ പിടികൂടി. പക്ഷേ ഇനിമേൽ ഇതുപോലത്തെ തറവേല എന്റെ കാണിക്കാൻ വന്ന എന്റെ കൈയുടെ കൈത്തിരിപ്പ് തീർത്തിട്ട് ഞാൻ നിങ്ങളൊക്കെ വിടത്തുള്ളാ. കുഞ്ഞുമോനെ, ഇത്തവണത്തേക്കൊന്ന് ക്ഷമിക്ക്. അതിന്റെ പണ എത്രന്ന് വെച്ചാ ഞാൻ തരാം. പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്. അവരുടെ അറിവില്ലായ്മക്ക് ഞാൻ മാപ്പ് ചോദിക്കുന്നു. കണ്ടവൻ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന മുതൽ മോഷ്ടിക്കുന്നതാണോ അച്ഛൻ അറിവില്ലായ്മ? എന്റെ ചോ, എനിക്ക് പണവും മുതലും ഒന്നും വേണ്ടേ. എനിക്ക് എന്റെ മുതലും കിട്ടിയല്ലോ, ഇങ്ങോട്ടാ അത് മതി. പക്ഷെ ഇവമാര് ഇങ്ങനെ വളർത്തിയാലേ കള്ളൻ എന്നുള്ള പേര് അച്ഛന് കേൾക്കേണ്ടി വരും. ആ പടാ, ഇവനൊക്കെ എന്നാ പ്രായമുണ്ട് മോഷ്ടിക്കാൻ? നടക്കുന്നു, ഇനി ഈ ഒരു പേരും കൂടി കേൾപ്പിക്കാൻ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ അതുമായി അച്ഛന്റെ ഈ സ്വഭാവം കൊണ്ടൊന്നും ഇവന്മാര് നന്നാവില്ല. പുറം വഴി അടി കൊടുത്താൽ ഇവന്മാര് ശരിയാവും. നമ്മളത് ചെയ്തില്ലെങ്കിലേ നാട്ടുകാരത് ചെയ്യും. ഇങ്ങനെ നോക്കല്ലടാ, ഞാൻ ചിലപ്പോ ദഹിച്ചു പോവും. ഇവനൊന്നും ഒരു കാലത്തും നന്നാവില്ല.
സമയം 8 മണി കഴിഞ്ഞല്ല, ഒറ്റൊരെണ്ണം എണീറ്റിട്ടില്ല. അതെങ്ങനെ, അച്ഛൻ തന്നെ ഓരോരോ ശീലങ്ങൾ പഠിപ്പിച്ചു വെച്ചേക്കുമല്ലേ? പാട്ട് കേട്ടാലേ ഉണരത്തുള്ളൂ. പറഞ്ഞ പോലെ അച്ഛൻ ഇതുവരെ എണീറ്റില്ല. രാവിലെ ആരെ കാണാൻ പോണ കാര്യം പറഞ്ഞായിരുന്നു. ഷു, ഞാനത് മറന്നു. ഹോ, അച്ഛോ അച്ഛോ, അത് ശരി, രാവിലെ എവിടെയോ പോവാണ്ടെന്ന് പറഞ്ഞിട്ട് മറന്നുപോയ അച്ഛോ. അച്ഛോ അച്ഛോ, അച്ഛോ ഒരിക്കൽ പോലും ഫാദർ പറയണ അനുസരിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടില്ല. എങ്കിലും സഹിക്കാൻ പറ്റണില്ലടാ. ഇപ്പോഴും ഫാദർ മരിച്ചെന്ന് വിശ്വസിക്കാൻ പറ്റണില്ല. കരയാതെ, എന്തായാലും നമ്മൾ സഹിച്ചല്ലേ പറ്റൂ. സമാധാനപ്പെടു. അതെ, ഒരു പ്രശ്നമുണ്ട്. സഭയും വിശ്വാസികളും ഫാദറിനെ പള്ളിപ്പറമ്പിൽ അടക്കാൻ സമ്മതിക്കത്തില്ലെന്നാ പറയുന്നത്. പള്ളി വികാരിയും മറിച്ചൊന്നും പറയുന്നില്ല. ഇനിയിപ്പോ എന്താ ചെയ്യുക? മരിച്ചിട്ടും അച്ഛനോടുള്ള വൈരാഗ്യം ഇവർക്കും തീർന്നില്ലേ തങ്കച്ച? കരയാതെ പാച്ച, നമുക്ക് മറ്റെന്തെങ്കിലും മാർഗം നോക്കാം. അത് തന്നെയല്ല, ഇനി ആരെങ്കിലും ഒരു പുകയിലുണ്ടാക്കിയാൽ ആശുപത്രി പോസ്റ്റ്മോർട്ടം ആകെ പ്രശ്നമാകും. ഏതായാലും തങ്കച്ച, ഇത്രയും നാളും ഈ മഠത്തിന് താങ്കും തടലുമായിരുന്ന ആ മനുഷ്യനെ ഇവിടെ ഇട്ട് പുഴുവരിക്കാൻ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ സമ്മതിക്കില്ല. അച്ഛന്റെ സ്നേഹവും കണ്ണീരും ജീവനുമുള്ള ഈ മണ്ണിൽ തന്നെ അച്ഛന് ഞങ്ങൾ അടക്കുവാണോ? ആ
നീലാകാശക്കുടക്കീഴിൽ കാലം തൂതുപടം വരയ്ക്കും വിധിയുടെ ചതിയുടെ കൈ നമ്മൾ വെറുതെ കരുക്കളാകും ഇരുപുറവും ഇരുൾ മൂടും മുന്നിൽ ഇരുമ്പുവാതിലടയും നീലാകാശക്കുടക്കീഴിൽ കാലം ചൂതുപടം വരയ്ക്കും വിധിയുടെ ചതിയുടെ കൈ നമ്മൾ വെറുതെ കരുക്കളാകും ഇരുപുറവും ഇരുൾ മൂടും മുന്നിൽ ഇരുമ്പുവാതിലടയും ഇരുൾ കണ്ടുമിഴി പതറാതെ നിങ്ങൾ അരുമക്കിടാങ്ങളേ ഇരുൾ കണ്ടുമിഴി പതറാതെ നിങ്ങൾ അരുമക്കിടാങ്ങളേ വരുകയി വെളിച്ചം നയിക്കും വീഥിയിലൂടെ അരുളുന്നൊരാകാശതാരകം സ്നേഹതാരകം നീലാകാശക്കുടക്കീഴേ കാലം ചൂതുപടം വരയ്ക്കും ത്തേക്കെന്തേ നോക്കി നിൽപ്പൂ താരകം ഈ താണവരെ തന്നെ നോക്കി നിൽപ്പൂ താരകം അരുതിനി സന്ദേഹം അരുതിനി സന്താപം അരുളുകയാണാകാശതാരകം സ്നേഹതാരകം മക്കളെ, ഈ കട്ടൻ ചായയെങ്കിലും കുടിക്ക്. രാവിലെ മുതൽ പട്ടിണി ഇരിക്കണതല്ലേ. റീതാമ്മേ, നീ ഈ പിള്ളേർക്ക് ചായ എടുത്തു കൊടുക്കാം. ശ്രീകുട്ടി, മോളും കൂടെ ചെല്ലേ.
എന്റെ മക്കൾക്ക് വിശക്കുന്നുണ്ട്. എന്റെ മക്കളെ ഞാൻ എന്തു പറഞ്ഞു ആശ്വസിപ്പിക്കും കർത്താവെ? മക്കളെ വിഷമിക്കണ്ട, നമ്മളെല്ലാം സഹിച്ചല്ലേ പറ്റൂ. നിങ്ങളുടെ മനസ്സ് നോവുന്നതും കണ്ണു നിറയുന്നതും ഫാദറിന്റെ ആത്മാവിനെ പോലും വേദനിപ്പിക്കും. എല്ലാവരും പോയി കുളിച്ച് ഈ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റി റാഹേലമ്മച്ചി അപ്പോഴേക്കും എന്തെങ്കിലും കഴിക്കാൻ എടുത്തുകൊണ്ട് വരാം. ചെല്ലു മക്കളെ. ഇതെന്താ പാച്ച? പാച്ചനും കൂടി ഇങ്ങനെ വിഷമിച്ചിരുന്നാലോ? ഞാൻ പിന്നെ എന്ത് ചെയ്യും റാഹേലമ്മച്ചി? ഇത്ര പെട്ടെന്ന് അച്ഛൻ പോകുന്നു സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചില്ല. ഈ പിള്ളേരെ കൊണ്ട് ഞാൻ ഇനി എന്ത് ചെയ്യും? സംഭവിക്കേണ്ടത് സംഭവിച്ചു. എനിക്കും അച്ഛൻ മരിച്ചു എന്നുള്ള കാര്യം ഇപ്പോഴും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. പക്ഷേ കുട്ടികളുടെ കാര്യം ഓർത്തേ അച്ഛന്റെ മരണം അവരെ വല്ലാതെ തളർത്തിയിട്ടുണ്ട്. അവർക്കിനി ആരുമില്ല എന്നുള്ള ചിന്ത പാച്ചനെ മാറ്റിയെടുക്കേണ്ടത്. ബാക്കിയൊക്കെ കർത്താവ് തമ്പുരാൻ എന്താണോ വിധിച്ചിരിക്കുന്നേ അതുപോലെ നടക്കും. എന്നാലും ഇനി ആ പിള്ളേരുടെ കാര്യം വലിയ കഷ്ടത്തില്ല. ഏത് പിള്ളേര്? ആ മരത്തിലെ പിള്ളേരുടെ കാര്യേ. ഇനി ആ സിബിച്ചൻ ചുമ്മായിരിക്കോ? അയാളാണ് ഒരു കാര്യം കിട്ടാൻ നോക്കിയിരിക്കുകയായിരുന്നു. മെമ്പർ എന്ന നിലയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തില്ലേ കുര്യാക്കോസ്? പിന്നെ അങ്ങോട്ട് ചെന്നാലും മതി. സിബിച്ചനെ പിണക്കാൻ പറ്റത്തില്ലെന്നേ. അയാളെ കൊണ്ട് നമുക്ക് ചില പ്രയോജനങ്ങളുണ്ട്. അത് വെറുതെ ഇല്ലാതാക്കുന്ന എന്തിനാ? പിന്നെ സിബിച്ചൻ നിയമം വിട്ട് ഒരു കളിക്ക് നിൽക്കത്തില്ല. ഈ സിബിച്ചൻ ഫാദറിനെതിരെ സ്റ്റേഷനിൽ പരാതി കൊടുത്തെന്നറിഞ്ഞ് അങ്ങേര് തട്ടിപ്പോയെന്നാ നാട്ടുകാർ പറയുന്നേ. എന്നാലും ഇനി അവിടുത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെ നടന്നു പോകുന്നു? അവിടുത്തെ എല്ലാ പിള്ളേരും അനാഥ പിള്ളേരൊന്നും അല്ലെന്നേ. അതിൽ ചിലതിനൊക്കെ തന്തേൻ തള്ളുള്ളതാ. തന്തയുടെ രണ്ടാനമ്മയുടെ പീഡനം സഹിക്കാതെ ഓടി വന്ന പിള്ളേരും ഉണ്ട്. പട്ടിണിയാകുമ്പോ അതിൽ ചിലതൊക്കെ തിരിച്ച് വീട്ടിൽ പോയിക്കൊള്ളുന്നേ. അത് തന്നെ. ബാക്കിയുള്ളവരെ നമുക്ക് ഏതെങ്കിലും സന്നദ്ധ സംഘടനകളിൽ ഏൽപ്പിക്കാം. 10 മണിക്ക് ഗ്രാമസഭയുള്ളത്. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ശരി. എല്ലാരും ഉണ്ടല്ലോ. ഹരിസേ എവിടെ പോയി? ഹരിസേ ഇത് പിന്നെ എവിടെ പോയി? എവിടെയാണ് പിള്ളേരവൻ? ഹരിസേ ഹരിസേ ശേ ഹരിസേ വാടാ വാ. ആരാ? ഓ എന്താ? ഞാൻ ഹരിസിന്റെ വാപ്പ ഇവനെ വീട്ടിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടി വന്നതാ. വാ. ഞാനെങ്ങും വരുന്നില്ല. നീ അങ്ങനെ പറയലടാ. നീ വാപ്പാടെ പുന്നാര മോനല്ലട. വാ. വരുന്നില്ലെന്നല്ലേ പറഞ്ഞേ? നീ അവൻ ഇഷ്ടമല്ലെങ്കിൽ എന്തിനാ കൊണ്ടുപോണത്? എന്തോ
താനാരൊക്കെ ചോദിക്കാൻ വാടാ. ഞാൻ വരുന്നില്ല. ഉമ്മയുടെ കാത്തിരിക്കണം മോനെ. വാടാ മോനെ വാ. എന്നെ വിട്. അവരെന്റെ ഉമ്മയല്ല. എനിക്ക് അവരെ കാണിയാൻ വേണ്ട. എന്ന് പറഞ്ഞാ എങ്ങനാ? ഇവിടത്തെ അച്ഛൻ മരിച്ച ഒരു ഇന്നാ ഞാൻ അറിഞ്ഞ്. ഇനി ഇവിടെ നിന്നിട്ട് എന്താടാ കാര്യം? ഇപ്പോഴെങ്കിലും അന്വേഷിച്ചു വരാൻ തോന്നിയല്ലോ. പട്ടിണിയാണെങ്കിലും ഞാൻ ഇവിടെ സന്തോഷത്തോടെ കഴിഞ്ഞോളാം. ബാപ്പ പോ. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഇനി നിന്റെ ഇഷ്ടം പോലെ ചെയ്. നീ തന്നെ ഇങ്ങോട്ട് വന്നേ. ഇവിടെ പട്ടിണിയാകുമ്പളേ നീ തന്നെ അങ്ങ് തിരിച്ചു വരും. അല്ലെങ്കിൽ പിച്ചച്ചട്ടിയെടുത്തേ നീയൊക്കെ തെണ്ടാനിറക്കും. അപ്പൊ പിടിച്ചോളൂ. നിനക്കല്ലേലും തെണ്ടി തിന്നാലേ ഇറക്കത്തുള്ളടാ. എല്ലാത്തിനെയും ഞാൻ കാണിച്ചു തരാം. തിരിച്ചു വരും ഞാൻ. അതാരാ പാച്ച പുറപ്പുറത്തോണ്ട് പോയത്? അതാ ഹാരിസിന്റെ ബാപ്പയാ. അയാൾ അവനെ കൊണ്ടുപോകാൻ വന്നതാ. അവൻ പോകുന്നില്ലെന്ന് പറഞ്ഞു. അതാ അച്ഛൻ മരിച്ചതറിഞ്ഞ് ഇനി പുതിയ അവകാശികൾ വന്നു തുടങ്ങും. ഇത് കൊണ്ടുപോയി അടുക്കളയിലേക്ക് വേണ്ട അത്യാവശ്യ സാധനങ്ങൾ വാങ്ങിക്കും. ഇത് വാങ്ങു പാച്ച. ഈ കുഞ്ഞുങ്ങളെ എന്തായാലും പട്ടിണിക്കിടാൻ പറ്റൂ. അച്ഛനുണ്ടായിരുന്നപ്പോ ഈ ബുദ്ധിമുട്ടൊന്നും ഞാൻ അറിഞ്ഞിരുന്നില്ല. എവിടെ നിന്നെങ്കിലും കടവും വിലയാണെങ്കിലും വാങ്ങിച്ചോണ്ട് വരും. ഞാനത് വെച്ചുണ്ടാക്കി കൊടുത്താ മതിയായിരുന്നു. ഇനി ഞാൻ ഈ പിള്ളേരെയും കൊണ്ട് എത്ര നാളിങ്ങനെ കഴിയുമ്പ ആലോചിച്ചിട്ട് നെഞ്ച് പെടയുക. കാര്യങ്ങൾ എങ്ങനെയാലും നടന്നു പോകും പാച്ച. പിന്നെ പോരാത്തതിന് ഞാനിവിടെ അടുത്ത് തന്നെയില്ലേ.